ലോകകപ്പ് വേദിയാകാൻ സൗദി. രണ്ടായിരത്തി 2034 ഫുട്ബോൾ ലോകകപ്പ് സൗദി അറേബ്യയിൽ നടക്കാൻ വഴിയൊരുങ്ങി. ലോകകപ്പ് വേദിക്കായി സൗദിക്ക് പുറമെ രംഗത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയ മത്സരത്തിൽ നിന്ന് പിന്മാറി. ഷാമിൽ അമീനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. ഷാമിൽ, തീരുമാനം ഉറപ്പായോ? പ്രഖ്യാപനമടക്കം എപ്പോഴായിരിക്കും? നിമ്മി, ഖത്തറിൽ നടന്ന ലോകകപ്പിൽ സൗദി അർജൻറ്റീനയെ അട്ടിമറിച്ചിരുന്നു. അന്ന് തന്നെ സൗദി ചില ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു, ലോകകപ്പ് വേദിയാകാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി 2030 ലോകകപ്പ് 4 രാജ്യങ്ങളിൽ നടത്തുമെന്ന് ഫിഫ പ്രഖ്യാപിച്ച ദിവസം തന്നെ 2034 ലോകകപ്പ് ഏഷ്യ ഓഷ്യാനിയ മേഖലയ്ക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രണ്ട് രാജ്യങ്ങളാണ് താൽപ്പര്യപത്രം നൽകിയിരുന്നത്, സൗദിയും ഓസ്ട്രേലിയയും. എന്നാൽ ഇന്ന് താൽപ്പര്യപത്രം നൽകാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന വാർത്താക്കുറിപ്പ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2034 ലോകകപ്പിൽ മത്സരിക്കാൻ താൽപ്പര്യപത്രം നൽകിയിട്ടുള്ള ഏക രാജ്യമായി സൗദി മാറുകയാണ്. അതുകൊണ്ട് തന്നെ 2034 ലോകകപ്പ് സൗദിയിൽ നടക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത്. ഓസ്ട്രേലിയ അറിയിക്കുന്നത്, 2029 ക്ലബ് ലോകകപ്പിനും 2026 വനിതാ ഏഷ്യൻ കപ്പും നടത്താനാണ് തങ്ങൾ ശ്രമിക്കുന്നത്. 2034 ലോകകപ്പ് നടത്താൻ തങ്ങൾ താൽപ്പര്യമില്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഖത്തറിന് പിന്നാലെ ലോകകപ്പിന് വേദിയാകുന്ന ഒരു അറബ് രാജ്യമായി സൗദി മാറുമെന്ന കാര്യത്തിൽ ഇതോടെ ഏതാണ്ട് ഉറപ്പാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്കറിയാം, സൗദിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും നെയ്മറും അടക്കമുള്ള താരങ്ങളെ സൗദി ക്ലബുകളിലേക്ക് കൊണ്ടുവന്ന വലിയ നീക്കങ്ങളൊക്കെ സൗദി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോകകപ്പിനും വേദിയാകുന്ന ഒരു അറബ് രാജ്യമായി സൗദി മാറാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. സൗദിയെ പിന്തുണച്ച് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും രംഗത്തെത്തിയിട്ടുണ്ട്. വേദി പ്രഖ്യാപനം അടുത്ത വർഷം ഫിഫ കോൺഗ്രസിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിമ്മി, ശരി ഷാമിൽ.